ഫ്രീ ഫയർ എന്ന് പറഞ്ഞാൽ എല്ലാവരും കാശ് കൊടുത്തിട്ട് വാങ്ങിക്കൂട്ടിയവരൊക്കെ പെട്ടു ഗൈസ്. അതേ ഗൈസ്, നമ്മുടെ ഫ്രീ ഫയർ ബാൻ ആവാൻ പോവാണ് ഗൈസ്. സോ ഹലോ വാട്സപ്പ് ഗൈസ്, എല്ലാ ചങ്കും മച്ചന്മാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്, ഇപ്പോൾ കുറച്ച് രണ്ട് ദിവസമായിട്ട് ട്രെൻഡിങ് ആണ് നമ്മുടെ ഫ്രീ ഫയർ ബാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ യൂട്യൂബ് എടുത്ത് ഫ്രീ ഫയർ ബാൻ അടിച്ചു കൊടുത്ത സമയത്ത് കുറേ അധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ കുറേ അധികം വീഡിയോസ് നടക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥയാണ് നമ്മുടെ ഒരു വീഡിയോ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതെന്താ വിശ്വസിക്കാം, വിശ്വസിക്കാണ്ടിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ പേര് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് കാണുന്ന വീഡിയോസൊക്കെ നോക്കുകയാണെങ്കിൽ പല യൂട്യൂബേഴ്സും പല റീസണാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരിക്കും. ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് ബഗിൻ്റെ ഭാഗമായിട്ടാണ് റിമൂവ് ആക്കിയുള്ളത്. അതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എറർ എക്സ്ക്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണ് അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമായത് കൊണ്ടാണ് ഇത് പ്ലേ സ്റ്റോറിന് ആപ്പ് സ്റ്റോറിനൊക്കെ റിമൂവ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ബി എസ് എൻ എൽ, അതുപോലെ തന്നെ വി ഐ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇത് യൂസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. ജിയോക്കാർക്ക് അത്ര പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഗൈസ്, ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ മറ്റൊരു വർഷത്തിൽ ഇത് ബാൻ ആയതാണ്, ഫ്രീ ഫയർ അങ്ങോട്ട് ബാൻ ആയി പോയതാണെന്നൊക്കെയാണ് പറയുന്നത്. അതിനെക്കുറിച്ച് പറയാം. എടാ, എൻ്റെ ഫ്രീ ഫയർ ബാൻ ആയി എന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. പക്ഷേ അതിൻ്റെ കൂടെ ഒരു ഫോട്ടോ കൂടി വെട്ട് ഒട്ടിച്ചപ്പോൾ വിശ്വസിക്കാത്ത എല്ലാ മണ്ടന്മാരും വിശ്വസിച്ചു. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പബ്ജി, ഫ്രീ ഫയർ, ഷെയർ ചാറ്റ്, ടിക്ടോക്ക് ഒക്കെ ഇന്ത്യയിൽ നിന്ന് ബാൻ ആക്കാൻ പോവുകയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ വിശ്വസിച്ച് കുറേ എണ്ണം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അതൊന്നുമല്ല, ശരിക്കൊന്ന് ലോജിക്കായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൽ പബ്ജി എന്നുള്ളത് പബ്ജി അല്ല ഇപ്പോൾ എന്ന് എല്ലാവർക്കും അറിയാം. ബെജിമിയാണ്, ബീജിമിയാണ് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല, കൂടുതൽ കറക്റ്റ് എഡിറ്റ് ആയുള്ള ഒരു ഫോട്ടോ ആണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ കുറേ എണ്ണം വിശ്വസിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നത്തിനൂടെ ഫ്രീ ഫയറും ക്രാഫ്റ്റേണും തമ്മിലുള്ള ഒരു പ്രശ്നം കൂടി എടുത്തിട്ടപ്പോൾ പിന്നെ പറയണോ, വിശ്വസിക്കാത്ത ആരും ഉണ്ടാവില്ല, എല്ലാവരും വിശ്വസിച്ചിട്ട്. പിന്നെ ഈ ഷെയറിംഗ് ആണ് പുള്ളോൺ. അപ്പോൾ അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഫണ്ട് നമുക്ക്, ഫണ്ട് എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റിൽ ചെയ്യാവുന്ന ഒരു പരിപാടിയുള്ളൂ. അത്ര വലിയ പ്രശ്നമാണെന്ന് വെച്ചാൽ ഗരന എന്തായാലും സെറ്റിൽ ചെയ്യുന്നുണ്ടാവും. അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, ഏറ്റവും വലിയൊരു നെഗറ്റീവാണ്, നമുക്കൊരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പിക്കുവാണെന്ന് വെച്ചാൽ എന്ത് കിട്ടിയാലും നമ്മൾ ജസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. അത് തെറ്റാണോ ശരിയാണോ എന്ന് നമ്മൾ നോക്കില്ല, ജസ്റ്റ് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ബാൻ ആവുമെന്ന് വിചാരിക്കുന്ന കൂട്ടുകാരൊക്കെ കണ്ടിച്ച് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും പരിഗണിക്കുക. അപ്പോൾ ഗൈസ്, അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.